സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ളത് അവസരം നഷ്ടപ്പെടുമ്പോഴാണ്. യഥാർത്ഥത്തിൽ മരിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ വേദന എന്താണ്? അയാളുടെ ജീവിതം എന്ന അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇനി അയാൾക്ക് അയാളുടെ വീട്ടിൽ തങ്ങാനാവില്ല, അയാളുടെ അവസരം നഷ്ടപ്പെട്ടു, വീട്ടിൽ താമസിക്കാനുള്ള സമയം അവസാനിച്ചു, മക്കളോടൊപ്പം ഇടപഴകുവാനുള്ള സമയം അവസാനിച്ചു, ഇണകളോടൊപ്പം ജീവിക്കുവാനുള്ള സമയം അവസാനിച്ചു, അയാൾ സമ്പാദിച്ചതും നേടിയതുമായ സ്വത്തുക്കളെല്ലാം വിനിമയം ചെയ്യുവാനുള്ള അയാളുടെ അവധി തീർന്നുപോയി. അതാണല്ലോ മരണമെന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് മരണം എന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ അതിനുമാത്രം പരിഭ്രാന്തനും അതേപോലെ തന്നെ ദുഃഖിതനും വിഷമിക്കുന്നവനുമായിത്തീരുന്നത്. എന്നാൽ അവിടെ ആർക്കാണ് ആ മരണസമയത്ത് പിടിച്ചു നിൽക്കാനാവുക? ഇനി എനിക്ക് അവസരങ്ങളില്ലെങ്കിൽ കിട്ടിയ അവസരം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം. അതാണ് ഒരു മനുഷ്യന് ആത്മവിശ്വാസം നൽകുന്നത്, അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ 70 കൊല്ലം ജീവിച്ചു, ആ 70 കൊല്ലം ഞാൻ പ്രയോജനപ്പെടുത്തിയാണ് ജീവിച്ചത്. ഞാൻ 50 കൊല്ലം ജീവിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത്, ആ 50 കൊല്ലം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി, അതിൻ്റെ ഫലം എനിക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ ആ വേർപാടിൻ്റെ സമയത്ത് അവസരങ്ങൾ അവസാനിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് കരുത്തായി കൂടെ ഉണ്ടാകും. സുഹൃത്തുക്കളെ, ഇവിടെയും ഒരവസരം അവസാനിക്കുകയാണ്. അതാണ് ഈ റമദാൻ എന്ന് പറയുന്ന ഒരു അവസരം. അത് അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും ദിനങ്ങളായി, 6-ൽ 1 ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു പോയിരിക്കുകയാണ്. അതിൻ്റെ സമാപനത്തിലേക്ക്, അവസാനത്തിലേക്ക് വരികയാണ്. ഇവിടെയും ഒരു വേർപാടിൻ്റെ വേദന, റമദാൻ വിട്ടുപോകുന്നതിൻ്റെ, വിടവാങ്ങുന്നതിൻ്റെ ഒരു നൊമ്പരം യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. തീർന്നു കിട്ടിയെങ്കിൽ എന്നല്ല, തീരും തോറും തീരാതിരുന്നെങ്കിലെന്ന് മനസ്സ് പറയുന്നു. കാരണം ഇതൊരു വലിയ അവസരമാണ്, എത്രയോ നന്മയുടെ അവസരങ്ങൾ. എന്നാൽ ആ അവസരങ്ങൾ നമ്മെ വേർപ്പെട്ടു പോകുമ്പോൾ പിന്നിട്ട ദിനരാത്രങ്ങളെ ഞാൻ എത്രമാത്രം പ്രയോജനപ്പെടുത്തി എന്ന നമ്മുടെ മനസ്സിൻ്റെ വിചാരമാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്, നമ്മുടെ മനസ്സിന് കരുത്തായി നൽകുന്നത്. യഥാർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെയാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. റഹിമ അൻഫുംബ്രിഇൻ അദ്രക റമദാന ഫലം യുഗ്ഫറ ലഹു. എത്ര കൃത്യമാണ് ആ പ്രയോഗം നോക്കും നിങ്ങൾ. ഒരു മനുഷ്യൻ നഷ്ടക്കാരനായിരിക്കുന്നു, അവൻ്റെ മുഖം നിലത്തുകുത്തിയിരിക്കുന്നു. എന്താണ് അദ്രക റമദാന? റമദാനിന് അവനുണ്ടായി, റമദാൻ എന്ന മഹത്തായ ഒരു അവസരം അവന് ലഭിച്ചു. പക്ഷേ ഫലം യുഗ്ഫറ ലഹു, അവൻ്റെ തെറ്റുകൾ പോലും പരിഹരിക്കാൻ കഴിയാതെ റമദാൻ അവനെ വിട്ടുപോയി. അതാണ് അവൻ നഷ്ടക്കാരനാകാൻ, നല്ലൊരവസരത്തെ, പാപങ്ങൾ മുഴുവനും പരിഹരിക്കാനൊരവസരത്തെ ഉദാസീനമായി, അലസമായി, അശ്രദ്ധമായി നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണവൻ. അതുകൊണ്ട് ഇതൊരവസരമാണ് സുഹൃത്തുക്കളെ. ആ അവസരം കുറച്ചുകൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതിനെ ധന്യമായി ഉപയോഗിക്കുവാനും അത് നമുക്ക് നേടാനും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവൻ? നബി ഇസ്ലാസ്മ വിശദീകരിച്ചിട്ടുണ്ട്, പല ആളുകളും എന്താണ്, വ്യാമോഹത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ആയാൽ തന്നെ എത്രയെങ്കിലും മതി, ഇതൊക്കെ തന്നെ എത്രയെങ്കിലും മതി ഉള്ള വ്യാമോഹം, ഒന്നും ചെയ്യാതെ അലസമായി ജീവിച്ചിട്ടും എന്തെല്ലാമോ ലഭിക്കുമെന്നും ഞാൻ ആരൊക്കെയാണെന്നൊക്കെ വിചാരിക്കാണ്. ബുദ്ധിയുള്ളവനും സമർത്ഥനും ആരാണ് സുഹൃത്തുക്കളെ? ഒരു സമയവും പാഴാക്കാതെ മരിച്ചിട്ട് കിട്ടാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുക, അവരല്ലേ ബുദ്ധി സുഹൃത്തുക്കളെ. മരിച്ചിട്ടല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, അതിന് മരിച്ചിട്ട് കിട്ടാൻ എന്തെങ്കിലും, മരണത്തിന് ശേഷം കിട്ടാനുള്ള എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, അവനാണ് സമർത്ഥൻ. എന്നാൽ അശക്തനുണ്ട്, പരാജിതനുണ്ട്. ആരാണവൻ? മൻ അത്ബ നഫ്സഹു ഹവാഹ വതമന്നാ അലല്ലാഹ്. സ്വന്തം മനസ്സ് പറയുന്ന എല്ലാ ദേഹേച്ഛകൾക്കും തോന്നിവാസങ്ങളുടെയും പിറകെ പോയി അല്ലാഹുവിൽ വ്യാജമായ മോഹങ്ങൾ വെച്ച് ജീവിക്കുന്നവൻ. അതൊക്കെ പടച്ചവൻ പുറത്തോളും, അതൊക്കെ പ്രശ്നമല്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നവന് സുഹൃത്തുക്കളെ, അവൻ റമദാൻ വന്നതും അറിയില്ല, പോയതും അറിയില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ ഈ വ്യാമോഹങ്ങൾ മനസ്സിൽ വെക്കുന്ന ആളുകൾ, ഇത്രയൊക്കെ തന്നെ ആയാൽ തന്നെ എത്രയെങ്കിലും ആയി എന്ന് വിചാരിക്കുന്ന മനസ്സുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഈ അവസരം കടന്നു പോകുമ്പോൾ നാം നേടേണ്ടത് എന്തായിരുന്നു? നമ്മളെല്ലാവരും ആദ്യ ഖുത്ബയിൽ കേട്ടു, തഖ്‌വയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്‌ലിക്കും ലഅല്ലകും തത്തഖൂൻ. തഖ്‌വയാണ്. ഇമാം നാസിർ സാഅിദ് റഹ്മുള്ള പറഞ്ഞു, എങ്ങനെ റമദാൻ തഖ്‌വ തരുന്നത്? 4 കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. റമദാൻ കൊണ്ട് തഖ്‌വ കിട്ടാനുള്ള കാരണം, ഒന്ന് നടന്നാൽ നോമ്പ് നോൽക്കുന്നവൻ്റെ മനസ്സിൽ എപ്പോഴും തരും, നോമ്പിന് വിരുദ്ധമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇതോ പടച്ചോൻ കാണുമല്ലോ, പടച്ചോനെ ബോധ്യപ്പെടുത്തുമല്ലോ എന്നാണ്. ആ പടച്ചോൻ കാണുമെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു കർമ്മം പോലെയല്ല,
നമുക്കൊന്ന് ഒന്ന് കുപ്പിളിക്കാൻ പോലും പേടി. എന്താ അഥവാ ഇറങ്ങിപ്പോയാലോ? അത്ര സൂക്ഷ്മത. ആ സൂക്ഷ്മത 30 ദിവസം പാലിക്കുന്ന ഒരുത്തിന് തെക്കുവുണ്ടായിക്കോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ, ഭക്ഷണം കുറഞ്ഞാൽ തന്നെ പിശാച് അടങ്ങിക്കുന്നതാണ്, ഭക്ഷണം കൂടുമ്പോഴാണ് പിശാച് അടങ്ങി നിൽക്കാത്തത്. അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണം നടത്തിയവന് റമദാൻ അല്ലാത്ത കാലത്ത് സാധിക്കുന്നില്ലയുടെ നിയന്ത്രണം സാധിക്കും. ആ നിയന്ത്രണം അങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നാൽ പിന്നെ അവൻ നന്നായി പോയിക്കോളും എന്നാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, നോമ്പിന് തന്നെ ധാരാളം നന്മ പറ നോമ്പിന് ധാരാളം നന്മകൾ നമ്മൾ പ്രവർത്തിക്കും. വല്ലതിനെ ഹത്തതവും സാധകും കൂത ആത്താഹും തക്കുവാഹും. നന്മകൾ ഇങ്ങനെ കൂടുമ്പോൾ തരും. നന്മ കൂടുതൽ ചെയ്താൽ പിന്നെ അയാൾക്ക് നന്മ കൂടുതൽ ചെയ്യാൻ അവസരങ്ങൾ അള്ളാഹു നൽകും. നന്മ കൂടുതൽ ചെയ്യും തോറും നല്ലവനായിത്തീരുകയും തക്കു വർദ്ധിക്കുകയും ചെയ്യും. നാലാമത് അദ്ദേഹം പറഞ്ഞു, പല നന്മകളും മനസ്സിൽ ഓർമ്മ വരും. വിശപ്പുകൾ ഇങ്ങനെ വരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനും ദരിദ്രന്മാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറേ നന്മകൾക്കുള്ള നല്ല തീരുമാനങ്ങൾ റമദാനിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു മാസം അങ്ങനെയുള്ള ചില വിചാരങ്ങൾ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടു, അങ്ങനെയുള്ള ഒരു ആത്മീയമായ വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നു. ഒന്നതാണ്. രണ്ടാമത്തത് എന്താ അറിയോ? ഈ റമദാനിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച കാര്യം പശ്ചാത്താപമാണ്. അല്ലാഹുവിലേക്ക് കേദിച്ചു മടങ്ങുക. അതെങ്ങനെ കേദിച്ചു മടങ്ങണം? യാ അയ്യുഹല്ലദീന ആമനു തൗബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ തൗബ. എവിടെയോ ചിന്തിച്ചിരുന്ന് വെറുതെ വിരലുകൾ ചനിക്കുന്ന അസ്തഗ്ഫിറുല്ല അല്ല സുഹൃത്തുക്കളെ. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അത്തൗബത്തുൽ ആമ്മ അശ്ശാമില ലിദ്ദുനൂബി കുല്ലിഹ, എല്ലാ തെറ്റുകൾക്കും ഉള്ളതാണ് തൗബ എന്ന് പറഞ്ഞാൽ. അടിമ എന്തൊക്കെ പ്രവർത്തിച്ചു എന്നാണ് ആ തൗബ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ, ലയുരിദു ബിഹ ഇല്ല വജ്ഹു വൽ ഖുർബ മിൻഹു, അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ പ്രീതിയുമാണ്. മാത്രമല്ല ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിലെ തഫ്സീറിൽ പറഞ്ഞു, വയസ്തമിറു അലൈഹ ഫി ജമീ അഹ്വാലിഹി, ഒരു തെറ്റുന്നത് മാറിയാലേ ആ മാറ്റത്തിൽ പിന്നെ അയാൾ അങ്ങനെ നിന്ന് പോകണം. റമദാനക്ക് മാത്രം നിർത്തിയേക്കല്ല, ആ മാറിയ തെറ്റിൽ നിന്ന് അയാൾ പിന്നെ ജീവിതകാലം മുഴുവനും ആ തെറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ജീവിച്ച് ശീലിക്കുന്നു. അതാണ് ആത്മാർത്ഥമായ തൗബ എന്ന് പറഞ്ഞത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൗബത്തൻ നസൂഹ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൻ യതൂബ മിനൽ ദംബ്, തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങുക, തുമ്മ യഅൂദു ഇലൈഹി, പിന്നെ ആ തെറ്റിലേക്ക് എത്തിയുക, മടങ്ങാതിരിക്കുക, തുമ്മ ലാ യഅൂദു ഇലൈഹി, പിന്നെ ആ തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങാതിരിക്കുക, കമാ ലാ യഅൂദു ലബനു ഇലൽ ലിർ, ഏത് ഒരു കറന്ന പാല അകിടിലേക്ക് തിരിച്ചു പോകാത്ത പോലെ ഒരു തെറ്റിന്ന് പശ്ചാത്തപിച്ചാൽ പിന്നെ ആ തെറ്റിലേക്ക് പോകാതെ ജീവിക്കുക. അത് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായ തൗബ. മറ്റിലെന്താ ആത്മാർത്ഥം ഇല്ലാന്ന് പറയാൻ കാരണം? പടച്ചം പൊറുക്കുമല്ലോ, ചെയ്യുക പിന്നെയും തൗബ, പിന്നെയും ചെയ്യുക പിന്നെയും. യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബോധപൂർവം അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലെന്താ ആത്മാർത്ഥയാണുള്ളത്? രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, റമദാൻ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഖദ് ജാഅകും ശഹ്റു മുബാറക്, നിങ്ങൾക്ക് പരിശുദ്ധമായ ഒരു മാസം വന്നിരിക്കുന്നു, ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹ്റ്, 1000 മാസങ്ങളെക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രിയുണ്ട് അതിൽ. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ഈ റമദാനിൽ ആ ഒരു രാത്രിയുടെ പുണ്യം കിട്ടാത്തവൻ എല്ലാം നഷ്ടപ്പെട്ടവനായി എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, റമദാൻ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടണം. അപ്പൊ നമ്മൾ മെനക്കെട്ടോ എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു പ്രത്യേക പരിശ്രമം, ഒന്ന് ഉറക്കം കൊഴിച്ച് ഒന്ന് മെനക്കെട്ട് ഖുർആൻ ഓതി ദിക്ര ചൊല്ലി ആ ദിവസങ്ങളെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇനിയും നമുക്ക് സമയമുണ്ട്. അത് നേടാത്തവന് റമദാൻ എന്ന മഹത്തായ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവനാണെന്നാണ്. മറ്റൊന്ന് എന്താ അറിയോ? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം മനസ്സ് ആർദ്രമായി നിൽക്കുന്ന മറ്റൊരു ജീവിത വേളയില്ല. പ്രാർത്ഥിക്കാൻ ഇത്രയും ആ നോമ്പ് തുറക്കുന്ന സമയം, ഈ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോനോട് ഹൃദയത്തിൽ നിന്നുമുള്ള ആ സ്വകാര്യ ഭാഷണം മനസ്സ് തുറന്നു പറയാൻ ഇതിലേറെ വലിയ അവസരം എന്താണ്? അല്ല പറഞ്ഞാൽ എന്താ നിങ്ങൾ, യബ്നു ആദം, ഓ ആദമിൻ്റെ പുത്ര, ഇന്നക മാ ദഅഉതനി വറജഉതനി ഗഫർതു ലക അലാ മകാന ഫീക വലാ ഉബാലി, നീ എന്നോട് ചോദിക്ക്, നീ എന്നോട് ആഗ്രഹം വെക്ക്, നീ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ഞാൻ പരിഗണിക്കൂല, നീ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. യബ്നു ആദം ലൗ ബലഗത ദുനൂബക അനാന സമാ സുമ്മ സ്തഗ്ഫർതനി ഗഫർതു ലക വല ഉബാലി, ആകാശം മുട്ട നീ തെറ്റ് ചെയ്താലും നീ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുവെങ്കിൽ ഞാനത് പൊറുക്കും. യബ്നു ആദം, ആദമിന്റെ പുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഒരു ഭൂമി നിറയെ തെറ്റുമായി നീ എന്റെ അടുക്കൽ വന്നാലും, നീ എന്നിൽ പങ്കു ചേർക്കാതെ എന്നെ വന്ന് കണ്ടുമുട്ടിയാൽ
ആ ഭൂമിക്ക് തുല്യമായ പാപമോചനവുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുമെന്നാണ്. സുഹൃത്തുക്കൾ അല്ല പറയാണ് ഇതൊന്ന് ചോദിക്കുന്നോട്, ഞാനൊക്കെ പരിഹരിച്ചു തരാം. ആ ഒരു നല്ല ഇസ്തിഗ്ഫാറിൻ്റെ അവസരത്തെ, പാപമോചനത്തിൻ്റെ അവസരത്തെ സുഹൃത്തുക്കൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. മറ്റൊരു കാര്യം എന്താ അറിയോ, ജീവിതത്തിൽ ഇത്രമാത്രം ദാനം നൽകാൻ പറ്റിയൊരു സമയമല്ല. അപ്പം നമ്മൾ വെറുതെ കണക്കൂട്ടി വെക്കുക, ഈ മാസം എത്രയും നമ്മൾ കൊടുത്ത് സുഹൃത്തുക്കൾ, നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും, കൃത്യമായ കണക്ക് കിട്ടും. ഈ 30 ദിവസം ഇത്രയൊക്കെ കേട്ടിട്ടും, സ്വതക്കൻ്റെ മഹത്വം കേട്ടിട്ടും സുഹൃത്തുക്കളെ, എത്ര മതസ്ഥാപനങ്ങൾക്ക്, എത്ര പാവപ്പെട്ട വ്യക്തികൾക്ക്, നമ്മുടെ കുടുംബത്തിലെ ആവശ്യർക്ക്, ആർക്കൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം പോയി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലൊക്കെ സുഹൃത്തുക്കളെ 10 രൂപ കൊടുത്താൽ എത്രയാന്ന് ആലോചിച്ചു നിങ്ങൾ? അതൊന്നാണ് ഗുണിച്ചോക്കാണ് നിങ്ങൾ 1000 മാസം വെച്ചിട്ട് ഒന്ന് ഗുണിച്ചോക്ക് നിങ്ങൾ. ഒരു 10 രൂപ എന്തിനൊക്കെ നമ്മൾ ചെലവാക്കുന്നു സുഹൃത്തുക്കൾ? ആത്മാർത്ഥമായൊരു ദാനം ഈ റമദാനിൽ സംഭവിച്ചുവോ? റമദാൻ വിടവാങ്ങുമ്പോൾ ഒന്ന് ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കി, ഈ റമദാനിൽ കൊടുത്ത പൈസ കൊടുക്കാ കൊടുക്കാന്ന് വിചാരിച്ച പൈസയല്ല, കയ്യിൽ നിന്നും ആത്മാർത്ഥമായ നീയത്തോടെ പ്രാർത്ഥനയോടെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശി എന്നൊക്കെ എത്രയോ പ്രാവശ്യം കേട്ടിട്ടും കൊടുക്കാൻ പറ്റിയോ സുഹൃത്തുക്കളെ? അവസരം വിനിയോഗിക്കപ്പെട്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. അതേപോലെ തന്നെ ഖുർആൻ പഠിച്ചോ എന്നൊരു സഹോദരൻ പറഞ്ഞ്, എന്താ അറിയോ, അപ്പോൾ അയാളെ ഭാര്യ എവിടെയൊക്കെ പോയിട്ട് ഖുർആൻ ഓൺലൈനിൽ പഠിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓത്ത് ഒന്ന് ഫാത്തിഹ ഓതാൻ വേണ്ടി പണിട്ട് അതിലെ തെറ്റുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്ര കാലം നിസ്കരിച്ചപ്പോൾ ഓതിയതൊക്കെ എന്താണ്, ഓത്ത് പോലും ഒരു ഫാത്തിഹ ഓതാൻ പോലും പഠിച്ചില്ലല്ലോ എന്ന സങ്കടം. ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടും ആ വലിയൊരു ദുഃഖം അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ചു. നമ്മളൊക്കെ ഖുർആനുമായി എത്ര ബന്ധമുണ്ട്, അതിൻ്റെ അർത്ഥത്തിലും ആശയത്തിലും പാരായണത്തിലും. സുഹൃത്തുക്കളെ, ഖുർആന്റെ മാസം കടന്നു പോകുമ്പോൾ 10, 20, 30 ഒക്കെ കൊല്ലം കടന്നുപോയിട്ടും ഖുർആന്റെ മാസം, ഖുർആന്റെ മാസം എന്നൊക്കെ ഓതി കേട്ടിട്ടും ഖുർആൻ തെറ്റുകൂടാതെ ഫാത്തിഹ പോലും അർത്ഥസഹിതമോ തജ്വീദ് സഹിതമോ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾക്കൊക്കെ എത്ര ഉപകാരപ്പെട്ടു എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കണം. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രയോജനപ്പെട്ടോ? ഇനി പുതിയ തീരുമാനങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? ഈ രാത്രി നമസ്കാരം തുടരാൻ തീരുമാനിച്ചുവോ? എന്തെങ്കിലും ഒരു വിധവയെ അല്ലെങ്കിൽ ഒരാനാഥയെ നമ്മുടെ ചെലവിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചുവോ? നമ്മൾ എന്ത് പുണ്യമാണ് റമദാനിൻ്റെ ആവേശത്തിൽ, റമദാനിൻ്റെ പ്രചോദനത്തിൽ നമ്മൾ എന്തു നന്മയാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകാൻ ഈ സന്ദർഭത്തിൽ റമദാൻ കൊണ്ട് നമുക്ക് പറ്റണം. റമദാൻ കഴിയുന്നതിൻ്റെ ഉടനെ തന്നെ നമുക്ക് ഒരവസരമുണ്ട്. മൻസാമ റമദാന തുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാനക സിയാമി ദഹർ. ഒരു വർഷത്തെ 30 ദിവസം നോമ്പ് നോറ്റാൽ എത്രയായി സുഹൃത്തുക്കളെ? 10 ഇരട്ടി പ്രതിഫലമാകുമ്പോൾ 300 നോമ്പിൻ്റെ പ്രതിഫലമായി. അത് കഴിഞ്ഞാൽ 365, ഒരു 60 നോമ്പ് കിട്ടാൻ 6 നോമ്പും കൂടി. അതാ പറഞ്ഞത് 6 നോമ്പ്. കുറേ നോമ്പൊക്കെ നോറ്റ് വീട്ടാനുള്ള ആളുകൾക്ക് ഒരു പക്ഷേ പറ്റിക്കൊള്ളുന്നില്ല. അവരാദ്യം 6 നോമ്പ് എടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ ഫറദ് വീട്ടാം. പക്ഷെ കഴിയുമെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം തന്നെ വീട്ടാനുള്ള ഫറദുകൾ വേഗം വീട്ടിയിട്ട് ഈ പിന്നെ ശവ്വാലിൽ തന്നെ ബാക്കി 6 നോമ്പുകൾ നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നോമ്പൊക്കെ മുഴുവനായ ആൾക്കാർ തുടർച്ചയായി തന്നെ 6 എണ്ണം എടുക്കുക. 6 എണ്ണം ഈ മാസത്തിലെടുത്താൽ മതി, എന്നാലും തുടർച്ചയായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുകയും അള്ളാഹു തരുന്ന ഈ റമദാനെ പോലെയുള്ള അനുഗ്രഹീതമായ മഹത്തായ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും അത് പ്രയോജനപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇന്ന് പറയുന്നത് ഇനിയുണ്ട് ഒരു 2-3-5 ദിവസം കൂടി, അതൊരു പ്രയോജനപ്പെടുത്തി ഈ ഒരു ആവേശം ആ ദിവസങ്ങളിൽ പ്രതിഫലിച്ചാലും അവസരം പൂർണ്ണമായി നഷ്ടപ്പെടാത്തതോട് നമുക്ക് പ്രതീക്ഷയുണ്ട്. ബാക്കിയുള്ള ദിനങ്ങളെ ധന്യമായി പ്രയോജനപ്പെടുത്താൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.